ഹലോ വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ വിങ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലാണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഇതുവരെ കൊറോണയൊന്നും പിടിക്കാണ്ട് അങ്ങോട്ട് പോണു. അപ്പോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന വെച്ചിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് നമുക്ക് ഓൺലൈൻ വഴി ജി എം ടിയിലോട്ട് പൈസ ഇട്ടിട്ട് എങ്ങനെ നാട്ടിലോട്ട് പൈസ അയക്കാം. ഒരുപാട് പേര് ജി എം ടി നമ്മൾ പൈസ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ജി എം ടി ഓഫീസിൽ കൊണ്ടിട്ടിട്ട് ഇടുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വീട്ടിലിരുന്നിട്ട് ജോലി സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് എങ്ങനെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത്, അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞ് ആ ഒരു നമ്മുടെ റിവയർ അയച്ചിരുന്നപ്പോൾ നമ്മൾ കൊടുത്തിരുന്ന അക്കൗണ്ട് നമ്പർ, നമ്മുടെ ബാങ്ക് നമ്പർ, ബ്രാഞ്ച് നെയിം ഇത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇതിനൊരു നമ്പർ ഉണ്ട്, അതുകൊണ്ട് അടിച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ കുറെ പേർക്ക് അറിയില്ല നമുക്ക് ജി എം ടി വഴി എങ്ങനെ പൈസ ഇടാമെന്ന് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേര് ജി എം ടി വഴി നമുക്ക് ഓഫീസിൽ കൊണ്ട് പൈസ ഇടുന്നുണ്ട്. നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പൈസ എടുത്തിട്ട് ജി എം ടിയിൽ കൊണ്ടുപോയി അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി പൈസ ഇടുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും ഒരു ഒന്നര വർഷം മുമ്പ് അങ്ങാണ്ട് ഒരു വർഷം മുമ്പ് ആരോ പറഞ്ഞിങ്ങനെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു അങ്ങനെ പൈസ ഇടാം. അപ്പൊ അത് സമയമെടുക്കുമെന്ന് പറഞ്ഞു. മറ്റേന്ന് പറഞ്ഞു നമ്മൾ റിവയറും ആയാലും നീമയ്ക്ക് ആയാലും പെട്ടെന്ന് പോകുമല്ലോ. അപ്പൊ അത് കാരണം പ്രത്യേകിച്ച് പെമ്പിള്ളേർക്ക് പേടിയാണ്, ടെൻഷനാണ്, ഇത് എപ്പോ കിട്ടും എപ്പോ കിട്ടും എന്നുള്ളൊരു ടെൻഷനാണ്. ആമ്പിള്ളേർ അത്രയ്ക്കാണ് ടെൻഷൻ എടുക്കൂല. അപ്പോ പെമ്പിള്ളേർ അത്ര റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ വൈകും എന്നുള്ളത് കൊണ്ട് അതിനകത്തേക്ക് അങ്ങോട്ട് പോവാറില്ല. എന്തായാലും 24 hours എടുക്കട്ടെ, പക്ഷെ നമുക്ക് ഒറ്റ പൈസയും ഇതിന് ചാർജ് ആവുന്നില്ല. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ജി എം ടി വഴി ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ഒരുപാട് പക്ഷെ പേര് ട്രൈ ചെയ്ത് പൈസ അയക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതൊന്നും എല്ലാവർക്കും പരിചയപ്പെടുത്താമെന്ന് ഓർത്ത് ഓഫീസ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് അവരുടെ ഓഫീസിൽ കൊണ്ടിടാം. അതല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, ഏത് സെയിം ലൈക്ക് നമ്മുടെ റിവയർ ഇടണ പോലെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് കണ്ടു നോക്കും. ഞാനൊരു 200 shekel ഒരു എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ പൈസ വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നാട്ടിലേക്ക് അയക്കണമെന്ന് നോക്കാം. അതിൻ്റെ ലിങ്കും ഏത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എങ്ങനെയാണെന്നുള്ളത് കാട്ടിത്തരാം. പിന്നെ എന്താണും കൂടെ പറയണമെന്ന് വിചാരിച്ചു. എന്തിട്ടെന്ന് പറയട്ടെ, ജി എം ടി ട്രൈ ചെയ്യേണ്ടവർക്ക് ഇത് ട്രൈ ചെയ്യാം. പുതിയൊരു ഇത് നമുക്ക് എപ്പോഴും ടെൻഷനാണ്, ഇത് എന്താവും, പൈസ സമയത്ത് കിട്ടുമോ, മറ്റേതുപോലെയാണെന്നൊക്കെ ടെൻഷനൊക്കെയാണ്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, പൈസ എല്ലാ ഒരുപാട് പേര് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിയമ വഴി അയച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഇസ്രാ കാർഡ് വെച്ചിട്ടായിരുന്നു. ആ ഇസ്രാ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാൾ നടന്നുള്ളൂ ദൈവം നമ്പരാൻ അറിയാം. ഇസ്രാ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേഞ്ചറിൽ മെസ്സേജ് അയച്ച് അവർ കോൾ വിളിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് ആദ്യം വന്ന സമയത്ത് അക്കൗണ്ട് നമ്പർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് നമ്പർ എടുത്ത സമയത്ത് ഇസ്രാ കാർഡിൻ്റെ ഇത് തന്നിരുന്നു. പക്ഷെ അത് യൂസ് ഉണ്ടായി, നമ്മളത് യൂസ് ചെയ്തില്ല, അത് പോയി. പിന്നെയാണ് നമുക്ക് നിയമയ്ക്ക് ഇസ്രാ കാർഡ് യൂസ് ചെയ്യാമെന്നുള്ളൊരു അറിവ് വന്നത്. അപ്പോൾ അത് ആ സമയത്ത് ഇസ്രാ കാർഡ് അതിൻ്റെ എക്സ്പയർ തീർന്നു. അപ്പോൾ വീണ്ടും അവിടെ ചെന്ന് അതിൻ്റെ പാസ്വേഡ് ഇതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി വന്ന് കഴിഞ്ഞ് കറക്റ്റ് എനിക്ക് വന്നൊരു 5-6 months യൂസ് ചെയ്തു. അപ്പോഴത്തേക്കും ഇസ്രാ കാർഡ് വെച്ചിട്ട് ഇനി പൈസ അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ പോയി പൈസ എടുത്തു കൊണ്ടുവന്ന് നീമയുടെ ഓഫീസിൽ ഇട മാത്രം നിവർത്തില്ല. ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല, ഇവിടെ നീമയുടെ ഇതുണ്ട്, ഓഫീസ് ഉണ്ട്. പക്ഷെ എല്ലായിടത്തും അത് ഇല്ല, അവൈലബിൾ അല്ല. പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോകണം, അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ പോകണം, അത് എടുക്കണം, അതിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്നൊരു എമർജൻസി വന്ന പൈസ ഇട എളുപ്പമായിരുന്നു ഇസ്രാ കാർഡ് വെച്ചിട്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ജി എം ടി വഴി ഇനി ഇടാം. പക്ഷെ ജി എം ടി 24 hours സമയം എടുക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ പൈസ നമുക്ക് ചാർജ് ആവുന്നില്ല, ഫുൾ പൈസ നമുക്ക് അവിടെ കിട്ടും. അതാദ്യം നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഫോറിൻ പാസ്പോർട്ട് ഉണ്ട്, അതിവിടെ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായതുപോലെ ഇന്ത്യ അടിച്ചു കൊടുത്തു. നമ്മളവിടെ പാസ്പോർട്ട് നമ്പറും മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ ഇതാ നമ്മുടെ ഹോം സ്ക്രീനിൽ ജി എം ടി വന്ന് കിടപ്പുണ്ട്. ജി എം ടി ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതാ ഇതുപോലെ പാസ്പോർട്ട് നമ്പർ ഉണ്ട്, പാസ്പോർട്ട് നമ്പർ, മൊബൈൽ നമ്പർ, അതുപോലെ ഇത് ഇവിടെ ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് വരും. ഓക്കെ, ഇതാ ഇതുപോലെ നമുക്ക് ഇത് വരും. SMS കോഡ് അടിച്ചു കൊടുക്കണം. അത് എനിക്ക് വരുന്ന കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇതുവരെ വന്നിട്ട് അതിനകത്ത് ഓപ്പൺ ചെയ്ത് കയറുകയാണ്. അപ്പോൾ അതേ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്ത് ജി എം ടി ഓപ്പൺ ചെയ്ത് പൈസ ഇട്ട് നമ്മൾ റിവയർ ഇടുന്ന പോലെ തന്നെ ഇടാൻ പോവുകയാണ്. ഇങ്ങനെ പൈസ ഇടണേന്നുള്ളത് കാട്ടിത്തരാം. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് തൊട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടോ,
ഇതുപോലെ തന്നെ നമ്മുടെ റിവയർ പോലെ തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതാ ഇതുപോലെ പൈസ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് എത്ര ഉണ്ടെന്നുള്ളത് വന്ന് കാണിക്കും. സീറോ എന്നുള്ളടത്ത്, സീറോ ഷെക്കലിനുള്ളടത്ത് അവിടെ വന്ന് കാണിക്കും. ട്രാൻസ്പോർട്ട് അക്കൗണ്ടിന് ഇസ്രായേൽ, സാധാ നമ്മൾ എടുക്കുന്ന പോലെ ബാങ്ക്, ബ്രാഞ്ച്, അക്കൗണ്ട് നമ്പർ ഇത് അടിച്ചു കൊടുക്കുക, പൈസ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഞാനൊരു 200 ഷെക്കൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ പൈസ ഇട്ടിട്ടുണ്ട്, കയറിയിട്ടുണ്ട്, നമുക്ക് നോക്കാം എൻ്റെ അക്കൗണ്ടിലോട്ട് കേട്ടോ. അതെ, നമ്മൾ ഇന്നലെ ഇട്ട പൈസ വാലറ്റിൽ 200 ഷെക്കൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ പൈസ എങ്ങനെ ഇടണമെന്ന് കറക്റ്റായിട്ട് വരുന്നതെന്ന് കണ്ടില്ലേ? അപ്പോൾ ഇനി അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഇട്ട് നോക്കിയ, പൈസ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വെയിറ്റ് ചെയ്യായിരുന്നു പൈസ എൻ്റെ ഈ GMT വാലറ്റിൽ കയറുന്നവരെ. ഇനി നമുക്ക് സാധാ അയക്കുന്ന പോലെ സെൻറ്റ് മണി എടുത്തിട്ട് നമ്മൾ സാധാ അയക്കുന്ന പോലെ തന്നെ എത്ര ഷെക്കലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇന്ത്യ. അതാ ഇതടിക്കുക, എമൗണ്ട് 200 തന്നെ നമുക്ക് അടിക്കാം. ഇത്രയും കിട്ടും. ഓൾറെഡി ഇതാ, അപ്പം ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇങ്ങനെ നമുക്ക് പൈസ അയക്കാം. ഹായ്, അപ്പോൾ ഓൺലൈൻ വഴി നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് GMT അക്കൗണ്ടിലോട്ട് പൈസ ഇട്ടിട്ട് നാട്ടിലോട്ട് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് അയക്കാം എന്നുള്ളത് നിങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഓപ്പൻ്റെ അക്കൗണ്ട്, ഓൺലൈൻ ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കേണ്ട ട്രാൻസ്ഫർ മണി ഇൻ ഇസ്രായേലിന് കൊടുത്തിട്ട് നമ്മൾ സാധാ റിവയർ ചെയ്യുന്ന പോലെ ഇത് കൊടുക്കുക. ഈ നമ്പർ, ബാങ്ക് നമ്പർ ഇതൊക്കെ കൊടുക്കുക. അതും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വേറെ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. സൈനിങ് ഓഫ് അനിത.